അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ സെഞ്ചൂട്ട് വാഴയിൽ ജീപ്പ് പാലം നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കാൽനടയാത്രയ്ക്കായി പുതുക്കിപ്പണിതു. ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പാലമാണ് വാഴയിൽ ജീപ്പ് പാലം. ആനപ്പന്തിക്കവലയിൽ നിന്നും സെഞ്ചൂട് പള്ളിയുടെ സമീപത്തോടുകൂടി മുണ്ടിയാമ്പറമ്പ് ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് വാഴയിൽ ജീപ്പ് പാലം. വർഷങ്ങൾ പഴക്കമുള്ള ഈ പാലം 3 മാസം മുൻപ് തൂണുകൾ തകർന്ന് പാലത്തിന്റെ നടുഭാഗം മൊത്തമായി ഒലിച്ചു പോയിരുന്നു. അതിനുശേഷം യാത്രക്കാർ വളരെ ചുറ്റിയാണ് ടൗണുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇതിനൊരു പരിഹാരം കാണണമെന്ന ആവശ്യത്തോടുകൂടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി പാലത്തിന്റെ നടുഭാഗത്തായി നടപ്പാത ഒരുക്കി യാത്രായോഗ്യമാക്കിയിരിക്കുകയാണ്. ഇത് സെഞ്ചൂട് വാഴയിൽ നാട്ടയിൽ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഇത് 47 വർഷം മുമ്പ് കാരിത്താസ് ഇന്ത്യയുടെ സഹായത്തോടുകൂടി നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അന്ന് നടപ്പാലമായിട്ട് നിർമ്മിച്ചിരുന്നതാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് വാഹനങ്ങൾ പോയി അത്യാവശ്യം ഭാരം കയറ്റി വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നതും ഈ പ്രദേശവാസികൾക്കെല്ലാം പിന്നെ ഇരിട്ടി പോലെയുള്ള ടൗൺ കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടൊരു യാത്രാമാർഗമായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ ഇതിൻ്റെ അപകടസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഇതിന് നിവേദനങ്ങൾ നൽകിയും ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ അതിനുവേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി ഇതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുത്ത് ഏതാണ്ട് ടോക്കൺ ബജറ്റ് വരെ ഇതിൻ്റെ കാര്യങ്ങൾ പുതിയ പാലത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടന്നിരുന്നതാണ്. പക്ഷേ സാഹചര്യവശാൽ ഒരുപക്ഷെ സർക്കാരിനുള്ള സാമ്പത്തിക പ്രശ്നം കൊണ്ടായിരിക്കാം നമുക്ക് പാലം ഇതുവരെ യാഥാർത്ഥ്യമായി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷത്തെ ഒരു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു മേഘസ്ഫോടനം പോലെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയും പാലത്തിൻ്റെ തൂണ് തകർന്ന് പാലം അപകടാവസ്ഥയിലേയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പിന്നെ മുണ്ടിയാവർമ്മ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്ന ഒരു വഴിയാണിത്. അതുപോലെ തന്നെ സെഞ്ചൂടിൽ തലശ്ശേരിയിലെ ഒരു നമ്മുടെ സെഞ്ചൂടിൻ്റെ തീർത്ഥാടന കേന്ദ്രമുണ്ട്. അവിടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായിട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്കൂളുകളിലേക്ക് കുന്നോത്ത്, കിളിയന്ത്ര, ബെൻഹിൽ, ഇരിട്ടി സ്കൂളുകളിലേക്ക് അതുപോലെ കോളേജുകളിലേക്ക് കുട്ടികൾ രാവിലെ പഠനത്തിനായിട്ട് പോകുന്ന വഴിയാണ്. അതുപോലെ രാവിലെ ക്ഷീരകർഷകർ പാലും കൊണ്ടുപോകുന്നു. മറ്റ് നിർമ്മാണ പ്രവർത്തന തൊഴിലാളികൾ രാവിലെ റബ്ബർ കൂട്ടാൻ പോകുന്നവർ, അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ 100 കണക്കിന് ആൾക്കാർ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയാണിത്. അതോടൊപ്പം തന്നെ എൻ്റെ മറ്റൊരു പിന്നെ എന്താ പറയുക ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നല്ലൊരു പാലമായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇരിട്ടിയിലേക്കുള്ള ഒരു സമാന്തര പാതയായിട്ടും കൂടെ ഇത് ഉപയോഗിക്കാനാണ്. നാട്ടിൽ കോളിക്കട് വഴി തെങ്ങോല അങ്ങനെ ജബാർക്കട് പാലത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കാവുന്ന ഒരു പാലം കൂടിയാണിത്. അപ്പം അത്തരത്തിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണിത്. പക്ഷേ നമുക്കൊരു സാഹചര്യവശാൽ നാളെ ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നതിനോ ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യത്തിലേക്ക് ഇതിന് ഉയർത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ MLA സർക്കാരിൻ്റെയൊക്കെ ഒരു അടിയന്തര ശ്രദ്ധ ഈ പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഈ അവസരം പ്രയോജനപ്പെടുത്തിയാണ്. ഇപ്പം ഇവിടെ നമ്മൾക്ക് പാലം നഷ്ടപ്പെട്ടു പോയെങ്കിലും പോയ സാഹചര്യത്തിൽ ആൾക്കാർ ഏറെ പ്രയാസപ്പെടുമ്പോൾ നാട്ടുകാരുടെയും അതുപോലെ പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പറുടെയും ഒക്കെ ശ്രമഫലമായിട്ട് താൽക്കാലിക നടപ്പാലം അത്യാവശ്യം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ശ്രമഫലമായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് പിന്നെ ഇന്ന് മിക്കവാറും യാത്രയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വൈകുന്നേരം വന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു പുതിയ പാലം നിർമ്മിച്ച് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്. എന്തുതന്നെയായിരുന്നാലും ഈ പ്രദേശത്ത് ഒരു വലിയ യാത്രാക്ലേശം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാവരുടെയും ടൈം ഷെഡ്യൂളുകൾ മാറിപ്പോയിരിക്കുന്നു. കാരണം രാവിലെ ജോലിക്ക് പോകുന്നവർ, സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരും ദൈനംദിന ഓരോ പ്രവർത്തികളൊക്കെയായിട്ട് പോകുന്നവരൊക്കെ എല്ലാ വിധത്തിലും അവരുടെ ആ ഒരു ജീവിതത്തിന് തന്നെ താളം തെറ്റിയ രീതിയിലാണുള്ളത്. കാരണം പലരും തൊഴിലിനെ ആശ്രയിച്ച് പാലും കൊണ്ട് പോയിട്ട് വന്നവർ ഔട്ട് ടാപ്പ് ചെയ്യുന്നവരുണ്ട്, അത് കഴിഞ്ഞ് കൂലിവേലയ്ക്ക് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നവർ, ജോലിക്ക് പോകുന്നവർ, അതുപോലെ തന്നെ പുറം സ്ഥലത്തൊക്കെ യാത്ര കഴിഞ്ഞ് രാവിലെ 4 മണിക്കും 3 മണിക്കൊക്കെ വന്ന് ബാംഗ്ലൂർ ബസ്സിനും അതുപോലെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഇതെത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാരുകളോട് അധികാരികളോട് ഈ പ്രദേശവാസികൾ വളരെ സ്നേഹത്തോടുകൂടി സങ്കടത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്.